പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, പ്രീതംപുരയിലെ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ. എന്റെ രൺവീർ ഏട്ടൻ അതായത് രൺവിജയ് സിംഗ് നിങ്ങളെ ഏവരെയും കാണാനായി എത്തുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ ഗ്രാമത്തിലെ കവലയാണ് വേദി. എല്ലാവരും തീർച്ചയായും വരണം. ഏട്ടൻ സ്വന്തം അഭിപ്രായങ്ങളും ചിന്തകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഭാവിയിലെ പ്രസിഡന്റായ രൺവിജയ് സിംഗിനെ കാണുവാൻ എല്ലാവരും കവലയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ ഗ്രാമവാസികളെ, പ്രീതംപുരയിലെ സകല നിവാസികളും ശ്രദ്ധിക്കൂ, രൺവിജയ് സിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് നിങ്ങളെ കാണുവാനായി എത്തുന്നു. എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ആലോചിച്ച് മാത്രമേ പറയാവൂ. നീ എന്താ റേസിനോടാൻ പോയിട്ട് വഴി തെറ്റുമെന്നാ? അതോ പേപ്പറ്റ് വല്ലതും ഓടിച്ചിട്ട് കടിക്കാൻ വന്നാ? കാര്യം എന്താന്ന് വെച്ചാ പറയണം. ബൽദേവളെ, അത് രൺവീർ ഇന്ന് 10 മണിക്ക് കവലയില് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോ ആ വീരയെ കണ്ടിട്ടാ വരുന്നത്. അവളൊരു റിക്ഷയിൽ മയക്കും പിടിച്ച് ഗ്രാമം മുഴുവനും വിളംബരം ചെയ്തോണ്ടിരിക്കുക. അതുമല്ലേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കവലയിൽ നല്ല ആൾക്കൂട്ടം കണ്ടിരുന്നു. അളിയന്റെ അച്ഛനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അച്ഛനും ആ വീരയുടെ ഭാഗത്ത് തന്നെയാ. പ്രസിഡന്റിനെതിരെ കൂടുന്നുണ്ട്. സ്വന്തം മോന്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം എതിരാളിയെ പിന്തുണയ്ക്കാൻ ചെന്നിരിക്കുന്നു. സ്വന്തം മോനേക്കാൾ ഇന്നലെ വന്ന മരുമോനാണ് അങ്ങേർക്ക് വലുത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അങ്ങേർക്ക് തോന്നണത് അങ്ങേര് ചെയ്യും. ബൽദേ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, രൺവീർ മത്സരിക്കുന്നത് നിനക്ക് ദോഷം മാത്രമേ ചെയ്യൂന്ന്. ഓ എന്റെ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധമുണ്ട് കേട്ടാ. അതുകൊണ്ട് അമ്മ ഈ പേടിയൊക്കെ അങ്ങ് മാറ്റിവെക്ക്, എന്നിട്ട് സമാധാനത്തോടെ പൊറോട്ട കഴിക്കും കേട്ടാ. ഇനിയിപ്പോ രൺവീർ റാലി നടത്തുന്ന സ്ഥിതിക്ക് നമുക്കും കൂടി റാലി അങ്ങ് നടത്തിയേക്കടാ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കിയേ പറ്റുള്ളൂ, എന്റെ റാലിയിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വരണം. അവന്റെ റാലിക്കൊരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടാവാൻ പാടില്ല. എടാ നീ ചെല്ല്, ചെന്നെല്ലാം തയ്യാറെടുപ്പ് നടത്തിക്കും. പക്ഷെ അളിയ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ എങ്ങനെ ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പ്രീതംപുര ഗ്രാമത്തിലെ യുവാക്കൾ മുഴുവനും ഉണ്ടല്ലോ എന്റെ പക്ഷത്ത് വരുന്ന ഉറപ്പാ. നീ നിന്ന് കണ്ടോട്ട ബൽദേവിന്റെ ജാലവിദ്യകൾ. അതെ, ഇതുപോലെ തന്നെ ഞാൻ നിന്നെ പുറകോട്ട് തള്ളി മുൻപോട്ട് പോവും രൺവീർ. നീ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോകുമ്പോഴുണ്ടല്ലോ എനിക്ക് നീ ടാറ്റ കാണിക്കാൻ മറക്കണ്ട. അഥവാ നീ എന്നെ പുറകിലേക്ക് തള്ളി മാറ്റാണെങ്കിൽ നീ നേർവഴിക്ക് വരണേ ബൽദേ, എനിക്കതിൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ. നേരായ മാർഗത്തിൽ ഗ്രാമത്തിന് നന്മ വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ കാര്യം. അതാരാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നീ പറഞ്ഞ പോലെ അതും നേർവഴിക്ക് നീ നടത്തുകയാണെങ്കിൽ നിനക്ക് ഞാൻ ടാറ്റ കാണിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു സല്യൂട്ടും തരും. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു ബൽദേ. ഞാൻ പോകുന്ന ഈ വഴിയുണ്ടല്ലോ, ഇത് ഗ്രാമത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ നീ പോകുന്ന വഴിയുണ്ടല്ലോ, ഗ്രാമത്തിൻ്റെ പുറത്തേക്കുള്ള വഴിയാണ്. ഇനിയെങ്കിലും തിരിച്ചു വരാൻ നോക്കൂ ബൽദേവ്.
ചേരേട്ടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. റബ്ബേ, പാപ്പാജി രൺവീരേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഏട്ടന് ധൈര്യം കൊടുക്കണേ. രൺവീർ മോനെ, നീ പറയേ, എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും നിന്റെ വാക്ക് കേൾക്കാൻ കാതോർത്തിരിക്കുക. നാളെ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഏട്ടനെ പഠിച്ചതൊന്നും ഓർമ്മയില്ലെന്നും ഒന്നും പറയാനും പറ്റില്ലെന്നും തോന്നുകയാണെങ്കിൽ ഏട്ടനൊരു കാര്യം ചെയ്യണം. അവിടെ അടുത്തെങ്ങും ആൾക്കൂട്ടില്ലെന്ന് കരുതണം. ഏട്ടന് ധൈര്യം തരുന്ന ആരെങ്കിലും കുറിച്ച് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ പേടിയും മാറിക്കോളും. രൺവീർ, ഇത് നിന്റെ പാപ്പാജിയുടെ തലപ്പാവയാ. നീ ഇത് തലയിൽ വെക്കുകയാണെങ്കിൽ നിന്റെ പാപ്പാജി എപ്പോഴും നിന്റെ കൂടെ ഉള്ളതുപോലെ നിനക്ക് തോന്നും. എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ വക സശ്രീകാൽ. ഇവിടെ എല്ലാവരും വന്നതിന് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ രൺവീറിന് പറയാനുള്ളത്, ഞാനൊരു ജാലവിദ്യക്കാരനൊന്നുമല്ല, ഞാൻ നിങ്ങളുടെയും ഈ ഗ്രാമത്തിന്റെയും മകനാണ്. ഞാൻ നിങ്ങൾ മുതിർന്നവർക്കും നമ്മുടെ ഗ്രാമത്തിന്റെ വരും തലമുറയ്ക്കും വേണ്ടി കുറച്ച് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വേണ്ടിയല്ല വന്നത്. അതുപോലെ നിങ്ങളുടെ വോട്ടിന്റെ പകരം ഞാൻ എന്തെങ്കിലും വലിയ വലിയ സ്വപ്നങ്ങളോ പൊള്ളയായ വാഗ്ദാനങ്ങളോ നൽകുന്നില്ല. ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്റെ മനസ്സിൽ ചില പദ്ധതിയുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ എല്ലാവരുടായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനെല്ലാം മറികടക്കേണ്ടതുണ്ട്. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. പക്ഷേ രണ്ട് പ്രധാന പ്രശ്നങ്ങൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തിയ മതിയാവും. ആദ്യത്തെ പ്രശ്നം, നമ്മുടെ ഗ്രാമത്തിന്റെ പാതകളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏത് രാത്രി വേണമെങ്കിലും നമ്മുടെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. സ്വന്തം വീട്ടുകാരെ കുറിച്ച് ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃഷിക്ക് ആവശ്യമായ ജലവിതരണം. അതിനുവേണ്ടി നമ്മൾ സർക്കാരിൽ നിന്നും അനുമതി നേടേണ്ടത് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ കനാലിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് നമുക്ക് ജലം കൊണ്ടുവരാൻ പറ്റും. എല്ലാ വർഷവും നമ്മൾ മഴയെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. മോനെ രൺവീറെ, നമ്മുടെ ഗ്രാമത്തിലേക്ക് എങ്ങനെയാ കനാൽ വഴി വെള്ളം വരുന്നത്? എങ്ങനെയാണ് ഞാൻ വിശദമാക്കി തരാം. ഗ്രാമത്തിലുള്ള ആൾക്കാരിൽ പ്രതീക്ഷിച്ചതിനേക്കാളും പകുതി പേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ശരിയമ്മേ, എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. എല്ലാരും എവിടേക്കാ പോയതെന്നറിയില്ല. പിന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അത്യാവശ്യമുള്ള മറ്റൊരു കാര്യം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അവരെ നന്നായിട്ട് പഠിപ്പിച്ച് മുന്നേറാനുള്ള അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമവും അവരോടൊത്ത് മുന്നേറും. കാരണം അവരിലാണ് നമ്മുടെ ഭാവി. പ്രിയപ്പെട്ട എന്റെ ഗ്രാമവാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഈ ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കൂട്ടാ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമത്തിന് ഒരു പട്ടണത്തിന്റെ പ്രതീതി തന്നെ ഉണ്ടാവുകേ. ഇവിടെ ഞാൻ വലിയ വലിയ സിനിമാ കൊട്ടകൾ കെട്ടിപ്പൊക്കും. അങ്ങനെയാണെങ്കിൽ പുതിയ സിനിമകൾ കാണാൻ നിങ്ങൾക്ക് പട്ടണത്തിലേക്ക് പോകേണ്ടി വരില്ല സുഹൃത്തുക്കളെ. പിന്നെ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ വാങ്ങാൻ പറ്റുന്ന വലിയ കട ഞാൻ ഉണ്ടാക്കും. അതായത് മൂന്ന് നിലയിലെ കടകളൊക്കെ നിങ്ങൾ പട്ടണത്തിൽ കണ്ടിട്ടില്ലേ? അതിനെന്താ പറയുന്നത്? മാളല്ലേ മാള്? മാൽ. അതുപോലെ വലിയ വലിയ മാല് ഞാൻ കെട്ടിപ്പൊക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി അത്യാവശ്യത്തിന് വാങ്ങിക്കൊണ്ട് പോരാനും പറ്റും.
അങ്ങനെ നമ്മുടെ ഈ ഗ്രാമത്തിന് ഞാൻ മോഡേൺ ടോപ്പാക്കി മാറ്റും. സാധനങ്ങൾ വാങ്ങിക്കാൻ വെയിലത്തൊന്നും പോകേണ്ടി വരില്ല. അങ്ങനെ നമുക്ക് ഇവിടെ സ്വർഗമാക്കാം. പിന്നെ ഷോപ്പിംഗ്, ഈറ്റിംഗ്, തണുപ്പത്ത്, സ്ലീപ്പിംഗ്, ഇതൊക്കെ അത്ഭുതകരമായ കാര്യമല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആരാ ചെയ്യാൻ പോണത്? അതെ അതെ, അത് ഞാൻ തന്നെ, ബൽദേവ് തന്നെ. നമ്മുടെ ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് സ്കൂളും കോളേജുമാണ്. അത് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ സ്ഥാപിക്കണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, നമ്മളുടെ എല്ലാവരുടെയും മക്കൾ നമ്മളെ ഉപേക്ഷിച്ച് നഗരത്തിലേക്ക് പോരുതെന്നാണ്. ഈ ഗ്രാമത്തിൽ തന്നെ അതിനുള്ള അവസരമുണ്ടെങ്കിൽ എല്ലാവരുടെയും മക്കൾക്ക് ഈ ഗ്രാമത്തിൽ തന്നെ പഠിക്കാൻ സാധിക്കും. എങ്കിൽ അവർ ഒരിക്കലും നമ്മെ വിട്ട് എവിടേക്കും പോകില്ല. ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സിനിമാ കൊട്ടകയാണെന്നേ ഞാൻ പറയുള്ളൂ. നല്ലൊരു സിനിമാ കൊട്ടക ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോകേണ്ടി വരില്ലല്ലോ. എല്ലാം നമ്മുടെ ഗ്രാമത്തിലിരുന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് കാണാലോ. എന്താ? അതെ ചേട്ടി, തരാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവസാനമായിട്ട് കണ്ട സിനിമ ഏതായിരുന്നു? അത് എനിക്കറിയാൻ ചേട്ടത്തി, ഒരുപാട് നാൾ മുമ്പ് കണ്ടാലേ. പുതിയ പുതിയ സിനിമകൾ കണ്ടാലല്ലേ പുതിയ പുതിയ ഫാഷനുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പുതിയ പുതിയ സിനിമകൾ കണ്ടാലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് പഠിക്കാൻ പറ്റൂട്ടാ. ഇനി നിങ്ങൾ തന്നെ പറ, പുതിയ പുതിയ സിനിമകൾ കാണാൻ നിങ്ങൾക്കും ആഗ്രഹം ഇല്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല ചേട്ടത്തി, ഇവിടെ എന്തൊരു ചൂടാ. നിങ്ങളൊക്കെ തണുത്ത എന്തെങ്കിലും കുടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ തലയിറങ്ങി വീണു പോകട്ടാ. അതാളിയാ, ഇങ്ങോട്ട് വന്നെ. ഇവിടെ എല്ലാവർക്കും തണുത്ത വെള്ളം കുടിക്കാൻ കൊടുത്തേ. ഈ ബൽദേവിന്റെ ഒരു കാര്യം, എന്തൊക്കെ കളിയാവൻ കളിക്കുന്നേ. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ അവന് ചതി മാത്രമേ അറിയൂ. ആ വഴിയിലൂടെ മാത്രമാണ് അവൻ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത്. ഇവൻ ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും. വീരാ, നീ എന്നോട് ക്ഷമിക്കണേ രൺവീറേ. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എന്റെ തല കുനിഞ്ഞു പോവാ. ബൽദേവിന്റെ ഓരോരോ പ്രവൃത്തികൾ കണ്ടില്ലേ? സത്യസന്ധതയും സാമാന്യ മര്യാദയും എന്താണെന്ന് പോലും അവൻ അറിയില്ല രൺവീറേ. ഈ നടക്കാൻ പോണ തെരഞ്ഞെടുപ്പിനെ അവനൊരു ചൂതുകളിയായിട്ടാ കാണുന്നേ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട രൺവീറേ, ഞാൻ ഈ ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവന്റെ ഈ വക തെമ്മാടിത്തരങ്ങള് നമ്മുടെ ഗ്രാമത്തിൽ നടത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. വീട്ടിൽ വരുമ്പോ അവനോട് ഞാൻ സംസാരിച്ചോളാം. അവൻ തന്നിഷ്ടം കാണിക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലായി. ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നാ. അത് ശരിയാച്ചാ. ബൽദേവേട്ടന്റെ തോന്നിയാസങ്ങൾ ഇനി നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഇത് തടഞ്ഞേ പറ്റൂ അച്ഛാ. നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചില്ലേ, നേരത്തെ തന്നെ നമ്മുടെ റാലിയിൽ ഇവിടുത്തെ പകുതി ജനങ്ങൾ പോലും പങ്കെടുത്തില്ല. ഇതിന്റെ പിന്നിൽ ബൽദേവ് ആയിരിക്കും എന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതായിരുന്നു. അവൻ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയതേയില്ല. പ്രസിഡന്റിന്റെ കസേര അല്ലാതെ മറ്റൊന്നും അവന് കാണാൻ കഴിയുന്നില്ല. ആ കസേരയ്ക്ക് വേണ്ടി അവൻ ഏതറ്റം വരെയും പോവാൻ മടിക്കില്ല. എന്ത് വൃത്തിയോടെ അണിക്കാനും തയ്യാറാ. ഇവൻ പ്രസിഡന്റ് ആയതിനു ശേഷം ജനങ്ങളെയൊക്കെ ഏത് രീതിയിൽ കഷ്ടപ്പെടുത്താനും മടിക്കില്ല. ബട്ട് ബൈ ഗോഡ്, അവൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. വീരാ, ആരും ഇങ്ങോട്ടും പോകണ്ട. അതുപോലെ ബൽദേവിനോട് ആരൊന്നും പറയാനും നിൽക്കണ്ട. അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാം. നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് തെറ്റും ശരി എന്താണെന്ന് മനസ്സിലാവണം. അത് അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. എന്നാലേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശരിയായി തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബൽദേവൻ ആരും തടയാൻ നിൽക്കണം. അവൻ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ശരി മോനെ, നിനക്ക് ശരിയാണെന്ന് തോന്നുന്നു ചെയ്യ. എന്നാ ഞാനങ്ങോട്ട്. രൺവീരേട്ടാ, അതെ, എനിക്കൊന്ന് ചന്ത വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതും വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ, പെട്ടെന്ന് വരണം വീര, താമസിക്കരുത്. ഇല്ലമ്മേ, വന്നോളാം. ദൈവം വരുന്നതാ. ആ വരൂ വരൂ വരൂ, സൗജന്യമായിട്ട് അങ്ങോട്ട് സന്തോഷിക്കാവുന്നേ. നമ്മുടെ ബൽദേവളിയെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സന്തോഷം അങ്ങോട്ട് കിട്ടും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വോട്ട് ബൽദേവേട്ടന്. പെട്ടെന്ന് അവിടെ അകത്തോട്ട് ചെല്ല്. എന്താ വീര്? അല്ല, ഇതെന്താ അകത്തെന്താ പരിപാടി? എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കണ്ടല്ലോ. ഒന്നുമില്ല, ഞങ്ങള് വെറുതെ ഒന്ന് കൂടി എഴുതുന്നേ. ഞാൻ വെറുതെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നേ. അല്ല വീര, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്?
എനിക്ക് ഫോൺ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വന്ന് കാണായിരുന്നല്ലോ. എടാ ബൽദേവേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇതുവരെ പ്രസിഡന്റ് ആയില്ലല്ലോ, പിന്നെ എന്ത് സന്തോഷത്തിന്റെ പേരിലാ നീ ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്? അത് വെറുതെ അല്ല, നിനക്കെന്താ ഒരു അസ്വസ്ഥത പോലെ? നിനക്ക് ദേഷ്യം വരുമ്പോ കാണാൻ എന്ത് ചന്ത? അതിന്റെ ഒരു തിളക്കം എന്റെ ശരീരത്തിൽ മൊത്തം ഉണ്ടായതാ. അതെ, പിന്നെ ഈ പാർട്ടി നടത്താന്നൊക്കെ പറഞ്ഞാ അത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നടത്താലാ. അങ്ങനെയൊന്നും തോന്നിയപ്പോ അതങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ച്, അത്രേ ഉള്ളു. നിന്റെ പാർട്ടിക്ക് ഇത് എന്താ ആണുങ്ങള് മാത്രം വരുന്നേ? സ്ത്രീകളെ ഒന്നും കാണുന്നില്ലല്ലോ. അത് അതിപ്പോ ഇപ്പൊ ഉച്ച സമയല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ സ്ത്രീകളൊന്നും വന്നില്ല വീര. അതാ സംഭവിച്ചേ. അതും മാത്രല്ല, വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ടാ വരാഞ്ഞത്. എന്നാ പിന്നെ വീര, നീ വീട്ടിലേക്ക് പോയിക്കോട്ടാ, നിന്റെ അമ്മ അവിടെ നിനക്ക് ഭക്ഷണം തരാനായിട്ട് കാത്തിരിക്കായിരിക്കും. അതെ, നിനക്ക് അകത്തേക്ക് പോകാനും പറ്റില്ല. അതുമല്ല, ഞാൻ എന്താ പോയാല്? നീ ഒരുക്കുന്ന പാർട്ടിയിൽ ആദ്യം പോവാനുള്ള അവകാശം എനിക്കല്ലേ ഉള്ളത്? എല്ലാവരും എന്ത് ഉത്സാഹത്തോടെ റിഹേഴ്സൽ ചെയ്യുന്നേ, പ്രത്യേകിച്ചും അമ്മ. വിഷമിക്കേണ്ട അമ്മേ, നാളെ രാവിലത്തെ സൂര്യൻ ഒരു പുതിയ പ്രത്യാശ ഉണർത്തും. ഈ ഗ്രാമത്തിൽ പുതിയൊരു ഉണർവും പുരോഗതിയും മാറ്റവും കൊണ്ടുവരും. എന്താ ബൽദേവ് അകത്തേക്ക് വിടാത്തത്? അയ്യോ എന്റെ റബ്ബേ, നിനക്ക് എന്നോട് ഒരു സ്നേഹം ഇല്ലല്ലോ. അയ്യോ, സത്യമായിട്ടല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, സത്യമായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാ. അതുപോലെ നിനക്ക് അകത്തു പോകാനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്താണെന്നറിയോ വീര, അതിന്റെ അകത്ത് പോയാലേ അകത്ത് മുഴുവൻ ആണുങ്ങൾ മാത്രമേ ഇരിക്കുന്നത്, അതുകൊണ്ട് ശരിയാവില്ല വീര. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ ഭാര്യ ആവാൻ പോണ പെണ്ണ് ആണുങ്ങളുടെ കൂടെ പോയിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. അവർക്കെല്ലാവർക്കും എന്നോട് അസൂയ തോന്നില്ലേ, അതുകൊണ്ടാ വീര. അളിയാ, വീരയോടവൻ എന്തൊക്കെ നോളാ പറയുന്നേ, ഈ ചെയ്യുന്നൊന്നും ശരിയല്ല അളിയാ. ഒന്ന് ചുമ്മാ തിരിയടാ, അവൻ എന്തൊന്നും കേക്കണ്ട. അതെ നോക്കു വീര, നിന്നെ എനിക്ക് ശരിക്കും അറിയാലോ. നിനക്ക് ഇപ്പോഴും ആ റാലിയുടെ പേരിൽ എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതെ, ഇതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമല്ലേ വീര, ഇതിലൊക്കെ നോ ഫീലിങ്സ് ആയിരിക്കണോട്ടാ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ പോലും കൊണ്ടുനടക്കാൻ പാടില്ല. അത് മാത്രമല്ല, നിനക്കും ഉണ്ടല്ല ഇതുകൊണ്ട് പല പല പ്രയോജനങ്ങൾ, അതെന്താ നീ മനസ്സിലാക്കാത്തെ? ഭാവിയിൽ നീ ഒരു പ്രസിഡന്റിന്റെ ഭാര്യയാണെന്ന് അറിയപ്പെടില്ലേ. എന്നാ നീ ചെല്ലേ, ഞാനുണ്ടല്ല, നിനക്ക് കുറച്ചു കഴിഞ്ഞ് ഫോൺ ചെയ്തോ കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാലോ, കുഴപ്പമില്ല. എന്നാ പിന്നെ നീ ചെല്ലാൻ നോക്ക്, ഞാനിവിടെ കുറച്ച് ബിസിയാണെന്നേ. ഓക്കെ. ഇപ്പൊ മനസ്സിലായി, ഏട്ടന്റെ റാലിയിൽ നിന്നും പുരുഷന്മാർ അപ്രത്യക്ഷമായതും ബൽദേവിന്റെ ഈ പാർട്ടിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നീ അതിരി കടക്കുന്നു ബൽദേവ്, നിന്നെ ഇനി ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. നീ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ബൽദേവേട്ടന്റെ ഇതുവരെയുള്ള എല്ലാ കൊള്ളരുതായ്മകളും എഴുതിക്കൊണ്ടിരിക്കുക രൺവി. കുട്ടിക്കാലം മുതൽ ഇന്നേ വരെ ഏട്ടൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇതിലെഴുതണം. ചില കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രമേ അറിയൂ. ഒരു നല്ല അനിയത്തി എന്ന നിലയ്ക്ക് ഏട്ടന്റെ എല്ലാ തോന്നിയാസങ്ങളും ആരറിയാതെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു, പക്ഷേ ഇനിയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉറക്കെ വായിച്ചു കേൾപ്പിക്കും. അപ്പൊ പിന്നെ ഏട്ടന്റെ എല്ലാ തോന്നിയാസങ്ങളും എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ഓട്ടം നിനക്കായിരിക്കും. കുഞ്ചൻ, നീ ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ്. അവൻ നിന്റെ ഏട്ടനാണെന്ന് മറക്കരുത്. കുഞ്ചൻ വളരെ മനോഹരമായ ബന്ധമാണത്, അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ആർക്കു വേണ്ടി അങ്ങനെ ചെയ്യരുത്, എനിക്ക് വേണ്ടിയാണെങ്കിൽ പോലും. പിന്നെ അത് മാത്രമല്ല കുഞ്ചൻ, തിരഞ്ഞെടുപ്പ് ഒരു വശത്താണ്, ബന്ധങ്ങൾ മറുവശത്തും. അതുമല്ല, ഇതൊക്കെ വീട്ടുകാര്യങ്ങളാണ്, അതെല്ലാം വീട്ടിനകത്തിരിക്കുന്നതിനെ നല്ലത്. രൺവി, അപ്പൊ ബൽദേവട്ടൻ ചെയ്തോന്ന് തെറ്റല്ലെന്നാണോ നീ പറയുന്നേ? ഇന്ന് ബൽദേവട്ടൻ അവിടെ ചെയ്ത കാര്യത്തിന് ഇങ്ങനൊരു തിരിച്ചടി കൊടുക്കാതിരുന്ന ശരിയാവില്ല. രൺവി, നീ എത്ര സത്യസന്ധമായിട്ടാ മുന്നോട്ട് പോകുന്നേ, പക്ഷെ ബൽദേവട്ടനോ ഏട്ടൻ വളഞ്ഞ വഴിയിലൂടെ പോയി വോട്ടുകളെല്ലാം വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു. ഇത്തരം തോന്നിയാസങ്ങളൊന്നും നമ്മൾ കണ്ടില്ലാന്ന് നടിക്കരുത്. പിന്നെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ എല്ലാവർക്കും അർഹിക്കുന്ന മറുപടി കൊടുത്തേ പറ്റൂ. പിന്നെ തെറ്റിനുള്ള ശിക്ഷ തെറ്റായിട്ട് എന്നെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല രൺവി. കുഞ്ചൻ, നമ്മളും അതന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാവരും എന്ത് ഉത്സാഹത്തോടെ റിഹേഴ്സൽ ചെയ്യുന്നേ, പ്രത്യേകിച്ചും അമ്മ. വിഷമിക്കേണ്ട അമ്മേ,
നാളെ രാവിലത്തെ സൂര്യൻ ഒരു പുതിയ പ്രത്യാശ ഉണർത്തും. ഈ ഗ്രാമത്തിൽ പുതിയൊരു ഉണർവും പുരോഗതിയും മാറ്റവും കൊണ്ടുവരും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും എന്റെ വീട്ടുകാർക്കും അറിയാം. എനിക്കത് മതി. മറ്റുള്ളവരെ മോശക്കാരനാണെന്ന് കാണിച്ച് എനിക്ക് നല്ലവനാണെന്ന് ആഗ്രഹമില്ല. മാത്രമല്ല, ഈ നടക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ചനല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പേപ്പർ ഇങ്ങ് തന്നെ. രൺവി, ഇതുവരെ നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. അതിന്റെ ഫലം ഇപ്പൊ നീ കണ്ടില്ലേ? ഇനി അത് നടക്കുന്നു കരുതണ്ട. രൺവി, നീ ഒത്തിരി പാവോ. അതുകൊണ്ടെല്ലാവരും നിന്റെ നിഷ്കളങ്കതയെ പ്രയോജനപ്പെടുത്തുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ കൂടെ നിന്റെ ഭാര്യയില്ലേ? അതെ, ആ കടലാസിങ് തന്നെ. നിന്നോട് താരാനാ പറഞ്ഞേ. രൺവി, നീ എന്തു പണിയായി കാണിച്ചേ? നീ വായൊന്ന് തുറന്നേ. തുറക്കാൻ തുറക്ക രൺവി. അയ്യോ രൺവി, എന്തു പറ്റി? നീ വെള്ളം ഒന്ന് കുടിച്ചേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രൺവി, നിനക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് ക്ഷമിക്കായിരുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി ആഹാരം കൊണ്ടുവരുമായിരുന്നല്ലോ. ഈ കടലാസ് വിഴുങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഗുഞ്ചൻ, എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുഞ്ചൻ, നീ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായത്. പക്ഷെ എന്തുതന്നെയാണെങ്കിലും ഈ രീതി തെറ്റാണ്. നീ ശരിയായ രീതിയിൽ എന്നെ സഹായിക്കുകയാണെങ്കിലുണ്ടല്ലോ, എനിക്കെപ്പോഴും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ വേണ്ട, അത് തെറ്റാണ് ഗുഞ്ചൻ. വേറെ ഒരു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ജയം തോൽവിയെന്ന ഒരു പ്രശ്നമില്ല ഗുഞ്ചൻ. ഞാൻ ഈ ഗ്രാമത്തിൻ്റെ നന്മ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആ പദവിയിൽ ആര് വന്നാലും അത് ചെയ്യണം. അത് ഞാനാണോന്നില്ല, ആരായാലും ചെയ്താൽ മതി. പക്ഷെ രൺവി, നീ ജയിക്കുന്നത് കാണാനാ ഈ ഗുഞ്ചൻ കാത്തിരിക്കുന്നേ. നീ തയ്യാറായോ? ബൽദേവിന്റെ പാർട്ടിയിലേക്ക് പോകണ്ടേ നമുക്ക്? റെഡി? റെഡി. ബൽവീർ, ഞാൻ റെഡിയാടാ. ബൽദേവിന് ഇന്നൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നാ നടക്ക്. ഞങ്ങള് പാർട്ടിക്ക് വേണ്ടി വന്നതാ. അതെല്ലാം ഇത് പാർട്ടിന്റെയിലേക്ക് പോകുന്ന വഴിയല്ലോ. പാർട്ടിന്റെയൊക്കെ ഇനി എവിടെ പോകുന്ന വഴിയായാലും ഇതിനകത്തേക്ക് നിങ്ങൾക്കാർക്കും പ്രവേശനമില്ല. അതുമല്ല, ഇത് ചില വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാ. അല്ല, നിങ്ങൾ രണ്ടുപേരും രൺവീറിന്റെ അടുത്ത സുഹൃത്തുക്കളല്ലേ? ഞങ്ങളുടെ ബൽദേവളിനെ തോപ്പിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കും അല്ലേ? നിങ്ങളൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല. പൊക്കെ 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 പോകാം. ഞങ്ങൾ രൺവീറിന്റെ സുഹൃത്തുക്കളാണെന്ന് സമ്മതിക്കുന്നു. നിങ്ങളെ അവൻ കൂട്ടുകാരായിട്ടാ കാണുന്നത്. അത് മാത്രല്ല, നമ്മളൊക്കെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പൊ പിന്നെ നമ്മളും കൂട്ടുകാരാവുമല്ലോ. പോയെ പോയെ, ചുമ്മാ സോപ്പിട്ട് പതപ്പിക്കാൻ നിക്കല്ലേ. എന്താ അവിടെ നടക്കുന്നത്? ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അളി, അത് രൺവീറിന്റെ കൂട്ടുകാരല്ലേ, ഇവരെന്തിനാ നമ്മുടെ പാർട്ടി കേറുന്നേ? ഇവരൊക്കെ രൺവീറിന്റെ ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഈ നിൽക്കുന്ന പാർട്ടി ഏതാ? ഉണങ്ങിയൊരു സാധനമാണല്ലോ. ഭക്ഷണം കിട്ടാത്തൊരു വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഇവനോ? ഇവൻ എന്റെ ചെറിയച്ഛന്റെ മോനാ. ദില്ലിയിൽ നിന്നല്ലേ വന്നേ ഉള്ളൂ. സശ്രീകാൽ ചേട്ടാ, അവിടെ അവധിയാണല്ലോ, അതുകൊണ്ട് ചുമ്മാ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ഞാൻ അവനെയും വിളിച്ചു. നമ്മുടെ പാർട്ടിയൊക്കെ അവന് കാണാലോ. നമ്മുടെ ഗ്രാമവും നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ അവനിഷ്ട. അങ്ങനെയാണല്ലേ. Hey!
വെൽക്കം ടു പ്രീതാംപുര. ആ നീ കണ്ടോട്ടാ, നിന്റെ ഡൽഹിയൊക്കെ വട്ട പൂജ ഞങ്ങളുടെ പ്രീതാംപുര ഗ്രാമത്തിന് മുമ്പില്. ആ ഞാനൊരു സത്യം പറഞ്ഞോടെ, നിന്റെ ലുക്ക് ഉണ്ടല്ലോ ശരിക്കും ഒരു പെൺകുട്ടിയുടെ ലുക്കാ. എന്ന് വെച്ചാലേ നിന്റെ മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് റബ്ബിന്റെ അടുത്ത് നിന്ന് എന്തൊരു തെറ്റ് പറ്റി തോന്നുന്നുണ്ട്. റബ്ബ് ഉണ്ടാക്കാൻ തുടങ്ങിയത് വേറെന്തോ ആണ്, ഉണ്ടാക്കി കഴിഞ്ഞപ്പോ വേറെന്തോ ആയി. ആ എടാ ദൽബിറ, നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്റെ പാർട്ടിയിൽ ജോയിൻ ചെയ്തോട്ടാ. ആ സന്തോഷായില്ലേ? ആ എന്നാ അവിടെ പോയി ആഘോഷിച്ചോ. നോ താങ്ക് യു, ബൈ ബൈ, ഓൺലി പാർട്ടിയിൽ ഹായ്. വാടാ വാടാ. ആ എനിക്ക് കേറിപ്പോരു കേറിപ്പോരു. വാ വാ കേറി വാ, ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. ഹായ്, വാ 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 കേറിക്ക് കേറിക്ക്. എടാ ഇവർക്ക് വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ആ അതെ ദൽബിറ, എന്റെ പാർട്ടിയിൽ ഒരാൾക്കും ഒരു കുറവും ഉണ്ടാവില്ല. ആ അതേപോലെ ഇവർക്ക് കുറച്ച് സമൂസം കൊടുത്തേ, നല്ല സോസും ഉണ്ടാവണം, ചട്നി വേണം. ആ പെട്ടതായിക്കോട്ടെ. എന്താന്നറിയോ, ഈ ബൽദേവിന്റെ മനസ്സ് വളരെ വിശാലാണെന്നേ. ആ അല്ലാതെ നിങ്ങളുടെ രൺവീറിനെ പോലെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനൊന്നും അല്ല ഞാൻ, മനസ്സിലായ? എത്തിയല്ലോ സമൂസ, എത്തിയല്ലോ, എടുത്ത് കഴിക്കുന്നേ. ഡൽഹിയിൽ നിന്ന് വന്നും മരുമോനെ, എടുത്ത് കഴിക്കണ, കഴിക്കുന്നേ അങ്ങനെ. അല്ലെങ്കിൽ വേണ്ട, നീ പിടിച്ചോ, ഒന്നിന്റെ കൈ കൊണ്ട് തന്നെ കഴിച്ചാൽ മതി കേട്ടോ. ആ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കാണ് കേട്ടോ, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ഉണ്ടല്ലോ എല്ലാ ആഴ്ചയിലും ഗംഭീര പാർട്ടി നടത്താൻ പോവാ. എങ്ങനെയുണ്ട്, എന്റെ ഐഡിയ നല്ലല്ലേ? ജനങ്ങളെ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെന്നേ. അല്ലെങ്കിൽ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് പറഞ്ഞ ആണുങ്ങളുടെ ഒരു അവകാശമല്ലേ, അല്ലേടോ? അല്ലട ചേക്കാ, നീ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഗോപൻ. ആ നല്ല കിടിലം പേരാണ് കേട്ടാ. വാ 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 വന്നിരിക്കെ. എടാ ദൽബിറെ അവിടെ കേറിക്കെ കഴിക്കെ. ഞാനും ഇരിക്കാം. ആ ഒരു ഗ്ലാസ് തന്നെ. അല്ല അതിരിക്കട്ടെ. എടാ ഗോപ, നിന്റെ ഈ ചളങ്ങിയ മുഖം ഉണ്ടല്ലോ, ഇത് ശരിക്കും എവിടെയോ കണ്ടു പരിചയമുള്ള മുഖം പോലെയുണ്ട്. അല്ല ഞാൻ വെറുതെ പറയുന്നതല്ല, നീ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് പ്രീതംപുരയിൽ വന്നിട്ടുണ്ട? അത് പിന്നെ അവൻ ചെറുപ്പത്തിലൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്, അപ്പൊ ബൽദേവ് ചിലപ്പോ അവനെ കണ്ടു കാണും. അതാ ഈ മുഖപരിചയം തോന്നുന്നേ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ആ അതിലൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലടാ നിനക്ക് എന്തൊരു വിഷമം പോലെ, നിനക്ക് എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് പറഞ്ഞൂടെ. അതെ ഒന്നുമില്ല, ഞാൻ സമൂസ അടിച്ചോണ്ടിരിക്കല്ലേ, നല്ല വിശപ്പുണ്ടേ, പിന്നെ ഇത് തീരട്ടെ എന്ന് കരുതി. അതെ ഇവിടെ സമൂസ മാത്രമല്ല, അതിനേക്കാളും ഗംഭീരമായ ചില സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടാ. എന്നാ ഇതങ്ങ് പിടിപ്പിച്ചേ, പിടിക്കേ. എന്താ ഗോപ ഇങ്ങനെ, ഞാനല്ലേ പറഞ്ഞത്, ആ ഇതങ്ങ് പിടിപ്പിച്ചേ. അയ്യോ ഞാനിതൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാ. അയ്യേ ഇവ കഴിക്കുന്നില്ല, അപ്പൊ അവന്റെ ശരീരം മുഴുവൻ പ്രശ്നം തന്നെയാ. അതെങ്ങനെ ഇപ്പൊ ശരി? ഓ ഞാൻ കുടിച്ച ഗ്ലാസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്. സാരമില്ല സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി പുതിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരാ, വെയിറ്റ് ചെയ്താ മതി. ഓക്കെ അയ്യേ മടിച്ചില്ലാതെ എടുത്ത് കഴിക്കടാ. ദൽവീരേട്ടാ, കള്ളുകുപ്പിയും ബ്രാൻഡിക്കുപ്പിയും ഒക്കെ ആ മുറിയിൽ എങ്ങാണ്ട് ബൽദേവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. ചേട്ടാ അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെന്ന് കാര്യം സാധിച്ചിട്ട് വരണം, പെട്ടെന്നല്ലേ. പേടിക്കേണ്ട കാര്യൊന്നുമില്ല, നല്ല ഉഗ്രം സാധന, വിദേശിയാ വിദേശി. ആ കഴിക്കുന്നേ, ഇനിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, കഴിച്ച കഴിച്ച. ആ ഡ്രിങ്ക് ഡ്രിങ്ക് ഡ്രിങ്ക്, എന്താ ഗോപ നീ ഇങ്ങനെ, ഹാ ഡ്രിങ്ക്. ആഹാ
മര്യാദക്ക് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലേ. കഴിക്ക് കഴിക്ക്. അയ്യോ വേണ്ട, എനിക്കിതൊന്നും ഇഷ്ടമല്ല. നിന്റെ കഴുത്തിൽ പിടിക്കാൻ നല്ല സുഖമുണ്ടല്ല, ഇങ്ങനെ സോഫ്റ്റ് മോസ്റ്റ് ആയിട്ട്. അതായത് പെമ്പിള്ളേരെ കഴുത്തിൽ പിടിക്കണ പോലെ ഇട്ടിട്ടാ. അതൊക്കെ പോടെ, നീ ഇത് കഴിക്കുന്നേ. നീ എന്തേ ചെയ്യുന്നേ? അവിടെ കൊല്ലാൻ നോക്കാണ്. എന്ന് വെച്ചാ അവനെ കൊല്ലാൻ നോക്കുകയാണോന്ന്. അവനെയും മദ്യം കഴിക്കില്ല, വയറ്റി പിടിക്കില്ല, ഉടനെ തന്നെ വാള് വെക്കാനും തുടങ്ങും. മാത്രല്ല, ഇതിന് മുമ്പ് പ്രാവശ്യം കുടിച്ചിട്ട് ആശുപത്രി കിടക്കേണ്ടി വന്നതാ. അതുകൊണ്ട് ദേവിയത് അവനെ കുടിപ്പിക്കില്ല കേട്ടോ. ജന്മടവിന്റെ ഇങ്ങനെ ആമ്പിള്ളേരുണ്ടാവോ? അയ്യേ, ആ അത് സാരമില്ല, ഞാൻ തന്നെ ഇത് കുടിച്ചോളാം. നല്ല കിടിലും സാധനം ഒരു നാലഞ്ച് സമൂസം എടുത്തോണ്ട് വാ. എന്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കുന്ന കണ്ടില്ലേ, വേഗം എടുത്തോണ്ട് വാ. എന്താ ചേട്ടത്, വിദേശ മദ്യം കൊണ്ട് എന്നെ കുൽക്കുഞ്ഞു തുപ്പടാല്ലേ? അതെ ബൽദേവ്, ചേട്ടാന്ന് വിളിച്ച എന്നെ പൊട്ടനാക്കാന്ന് വിചാരിച്ചോ നീ? എനിക്ക് ഈ ബ്രാൻഡി കട്ടഞ്ചായ തമ്മിൽ തിരിച്ചറിയാൻ മേലെന്ന് വിചാരിച്ചോ നീ? ഇയാളെ അടിച്ച് കോൺ തെറ്റിപ്പോയ അതോ തലക്ക് ഭ്രാന്തായ? ഇതിനു മുമ്പ് ഇങ്ങനത്തെ സാധനം ഒന്നും അടിച്ചിട്ടുണ്ടാവില്ലല്ലേ. നീ എന്താ വെറുതെ ഉടക്കാൻ നിൽക്കുവാണോ? ഇവൻ എനിക്കും കട്ടഞ്ചായ തന്നിരിക്കുന്നത്. ദേ തോന്നി വാസം പറഞ്ഞിട്ടല്ലോ. ദേ നോക്ക്, എനിക്കും കട്ടഞ്ചായ തന്നിരിക്കുന്നത്. ഇതെന്ത് മറിമായ, ഇത് കട്ടഞ്ചായ ആണല്ലോ. ഇതെങ്ങനെ സംഭവിച്ച്? ഇതുവരെ മദ്യമല്ലേ വിളമ്പിക്കൊണ്ടിരുന്ന? കൂടുതൽ അഭിനയിക്കല്ലേ ബൽദേവാ. ആദ്യം എല്ലാവർക്കും വിദേശ മദ്യം ഒഴിച്ചു കൊടുത്തു നീ, അത് കഴിച്ച് പൂസായി കഴിഞ്ഞപ്പോ എല്ലാവർക്കും കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തു നീ അല്ലേ. ഞങ്ങൾക്ക് എന്താ ഒന്നും മനസ്സിലാകലെന്ന് വിചാരിച്ചോ? ഞങ്ങളെന്താ അത്ര പൊട്ടന്മാരാ? കയ്യിലിരിപ്പ് ഇതൊക്കെയാ, എന്നിട്ട് പ്രസിഡന്റ് ആകും കുപ്പായം തയ്പ്പിച്ച നടക്ക്. ഇനി നീ സൂക്ഷിച്ചോ മോനെ, ഇനി നീ ഞങ്ങളെ ഇത്തരത്തിലുള്ള പാർട്ടിക്ക് ക്ഷണിച്ചാ ഉണ്ടല്ലോ. ഒരു വിദേശ മദ്യക്കാരൻ വന്നിരിക്കുന്നു, പാടെ നമുക്ക് പോവാം. എല്ലാ കുപ്പിയിലും മദ്യത്തിന് പകരം കട്ടൻ ചായ വന്നത് എങ്ങനെയാടാ? ഞങ്ങൾ നീ കൊണ്ടുവന്ന ബോട്ടിലിന് മദ്യം എടുത്ത് അതിൽ വെള്ളവും ചേർത്ത് തന്നെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മദ്യമൊക്കെ എവിടെ? ഇവിടെ വല്ല മാജിക്ക് നടത്തോ? കുപ്പിയിലുള്ള മദ്യമൊക്കെ അപ്രത്യക്ഷമായിട്ട് അതിൽ നിറച്ചും കട്ടൻ ചായ വരാനായിട്ട്. നിന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം മര്യാദക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊക്കെ കൊളാക്കി തരും ചെയ്യലോ. നിന്നെയൊക്കെ കൂടെ കൊണ്ട് നടക്കണം എന്നെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് വീരയുടെ ശബ്ദമാണല്ലോ, ഇത് വീരയുടെ ശബ്ദം തന്നെയാ. ഇത് വീരല്ലേ? വീരെന്തിനെ എങ്ങനെ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പം നീ നീ ഒരുത്തിയാണല്ലേ ഇവിടുത്തെ ഇവിടെയുള്ള മദ്യമൊക്കെ മാറ്റി വെച്ച്? നശിപ്പിച്ച് നിനക്ക് നിനക്ക് ഇങ്ങോട്ട് എന്നെ വേഷം മറി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന പണിയെ കുറിച്ച് വല്ല ബോധമുണ്ടാ? ബൽദേവ്, നീ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ലേ ബൽദേവ്? ഞാൻ എന്തിനാന്നറിയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ തെറ്റേ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ബൽദേവ് നീ ഇങ്ങനെ വല്ലവർക്കും മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നതും മദ്യം കഴിക്കുന്നതും ഒക്കെ എത്ര വലിയ തെറ്റാന്നറിയോ? നിന്നെ തടയണമെന്ന് കരുതി ഞാൻ ഇതൊക്കെ ചെയ്തെ. ബൽദേവേ, ഇതെങ്ങാനും എന്റെ വീട്ടിലുള്ളവർ അറിയുകയാണെങ്കിലോ? പിന്നെ അവർ നിന്നെ പറ്റി മോശമായ രീതിയിൽ ചിന്തിക്കില്ലേ? ഇനി ഞാനാണ് ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നീ എന്നെ തടയാൻ വരില്ലേ? അതുപോലെ തന്നെയാ ഇതും. നീ ഒരു ഒറ്റ ആള് കാരണം ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? ഇവിടെ വന്നവരൊക്കെ പോയി, ഇനി ഒരുത്തരം തിരിച്ചു വരാൻ പോടില്ല. എന്റെ മേലുണ്ടായിരുന്ന അവരുടെ വിശ്വാസം ഒക്കെ പോയില്ലേ വീര?
മീര നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന്? ബൽദേവ്, നീ എന്താ എന്നെ മനസ്സിലാക്കാത്ത? ഞാൻ നിന്റെ ഏർപ്പാടുകളൊന്നും പാഴാക്കിയില്ലല്ലോ. നീ സന്തോഷത്തിന് വേണ്ടിയില്ല ഇങ്ങനെ ഒരു പാർട്ടി നടത്തിയത്, ആണോ? അല്ലയോ. നീ മദ്യം കഴിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല. അതല്ലാതെ ഞാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ സന്തോഷത്തിന് വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തത്, അത് ഞാൻ ഇപ്രാവശ്യം. എന്താ നീ നിർത്തിക്കളഞ്ഞത് ബൽദേവേ? ഒന്നുമില്ല. അതെയോ? അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്നെ തടയായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ അത് തിരുത്താൻ നീ ശ്രമിക്കില്ലേ? ബൽദേവ്, അതുപോലെ അതിലെന്താ തെറ്റ്? അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ വീര, നീ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന നല്ലത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാ ശരി, പോയേക്കാം. നീ ഇത്രയ്ക്ക് പറയുന്നത് കാരണം ഞാൻ തിരിച്ചു പോവോ ബൽദേവേ? പക്ഷേ എനിക്ക് ഫോൺ ചെയ്യാൻ മറക്കല്ലേ? ഓരോ മണിക്കൂറും ചെയ്യില്ലേ? അല്ലെങ്കിൽ നീ എന്നെ മിസ് ചെയ്യില്ലെന്ന് എനിക്ക് തോന്നും. നീ എന്നെ മിസ് ചെയ്യുന്ന എനിക്ക് അറിയാം. ശരി, ഞാൻ പോട്ടെ. ബൽദേവ്, നീ എന്റെ രൺവീരേട്ടന്റെ ക്യാമ്പയിനിങ്ങിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കി. അതിന് പകരം ഞാൻ ഈ പാർട്ടി പൊളിച്ചടുക്കി. വോട്ട് നേടാനുള്ള നിന്റെ സൂത്രത്തിൽ ഞാൻ കട്ടൻ ചായ ഒഴിച്ചില്ലേ മോനെ? അങ്ങനെ കണക്ക് തീർത്തു. എന്ത് പറ്റി എന്റെ കാന്താരിക്കേ? മുഖത്തെന്തോ ഒരു ഉഷാറില്ലാത്ത കടന്നല്ല ഉത്തി പോലെ വീർത്തിരിക്കുന്നല്ലോ. തെരഞ്ഞെടുപ്പിന്റെ വെപ്രാളത്തിലാവും. നീ ഇങ്ങനെ വേവലാതിപ്പെടല്ലേ? കള്ളവും കപടവും ഇല്ലാത്ത മനസ്സുള്ളവർക്ക് റബ്ബ് എന്നും നല്ലത് മാത്രമേ വരുത്തുമോളെ. ആ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടാ. തിന്മ എപ്പോഴും ആദ്യം ജയിക്കുന്നത് പോലെയൊക്കെ തോന്നും, പക്ഷെ അവസാനം നീ ഓർത്തു വെച്ചോ, വിജയം സത്യത്തിൻ്റെത് തന്നെയായിരിക്കും. വിഷമിക്കല്ലേ, ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, എല്ലാം നേരെയാവും മോളെ. വല്യമ്മേ, ഇങ്ങനെ ചിന്തിച്ചെല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷെ റബ്ബ് ഇപ്രാവശ്യം നീതി പുലർത്തുമെന്ന് എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല. സ്വയം പ്രവർത്തിക്കുന്നവരെ മാത്രമേ റബ്ബ് ആയാലും സഹായിക്കുള്ളൂ. ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം. എങ്കിലേ രൺവീരേട്ടന്റെ ലക്ഷ്യങ്ങളെല്ലാം ഗ്രാമവാസികളുടെ ഓരോരുത്തരുടെയും ചെവിയിൽ എത്തിക്കാൻ പറ്റൂ. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഈ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കില്ല. കൺമുന്നിൽ നേരിട്ട് കാണിച്ചു കൊടുക്കണം. ഒരൈഡിയ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തെരുവ് നാടകം നടത്താം. തെരുവ് നാടകമോ? തെരുവ് നാടകം എന്താണെന്നറിയില്ലേ? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ. ഇപ്പൊ മനസ്സിലായോ വല്യമ്മേ? മോളെ വീര, നഗരത്തിന്റെ പരിഷ്കാരം ഈ നാടകത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇതെങ്ങനെ ഗ്രാമത്തിൽ കളിക്കാനാ? നഗരത്തിന്റെ പരിഷ്കാരം ഇതിലൊന്നുമില്ലമ്മേ, മറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിലൂടെ ഗ്രാമവാസികളുടെ ചെവിയിൽ എത്തിക്കാം. വല്യമ്മ ശ്രദ്ധിച്ചോ, ഈ റാലി കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ആകെ നിരാശയില്ല. ഏട്ടന്റെ മനസ്സിൽ വിജയത്തിന്റെ പ്രതീക്ഷ പോലും ഇല്ല. വല്യമ്മ ഇതൊരു നല്ല മാർഗ്ഗമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഏട്ടന്റെ ഉത്സാഹവും വർദ്ധിക്കും, ഉത്സാഹം കൂടെ ഏട്ടന് ധൈര്യവും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഇക്കാര്യം രൺവീരേട്ടനെ പോലും അറിയിക്കാൻ പാടില്ല. ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഗ്രാമവാസികളെ കാണാൻ പോവാന്ന് ഏട്ടനോട് പറഞ്ഞാ മതി. ഈ നാടകം കഴിയുമ്പോ ഏട്ടന്റെ മനസ്സിലെ വിശ്വാസം കൂടുമെന്ന് എനിക്ക് ഉറപ്പാ. രൺവീരേട്ടന്റെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഗ്രാമവാസികളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു തീരുമാനം തന്നെയാണ് ഇത്. എന്റെ മോളെ രത്നേ, ഇവള് പറഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ കാന്താരിയുടെ ബുദ്ധി അപാരം തന്നെ. അയ്യോടാ, എന്റെ തടിച്ചു വല്യമ്മേ. എല്ലാവരും എന്ത് ഉത്സാഹത്തോടെ റിഹേഴ്സൽ ചെയ്യുന്നേ. പ്രത്യേകിച്ചും അമ്മ. വിഷമിക്കണ്ട അമ്മേ, നാളെ രാവിലത്തെ സൂര്യൻ ഒരു പുതിയ പ്രത്യാശ ഉണർത്തും. ഈ ഗ്രാമത്തിൽ പുതിയൊരു ഉണർവും പുരോഗതിയും മാറ്റവും കൊണ്ടുവരും. എന്റെ ബൽദേവളിയാ, ദാ
ഒരു ബോട്ടിലും കൂടെ ഉണ്ട്. അളിയൻ അടിയളിയ, അളിയന്റെ വിഷമം മാറട്ടെ. അളിയ ഇപ്പൊ തന്നെ ഓവറായി, ഇനി നീ കുടിക്കണ്ട. വീരെ കുടിക്കരുതെന്ന് പറഞ്ഞല്ലേ. എന്താടാ നീ എന്നെ അധികം പഠിപ്പിക്കാന്ന് പറഞ്ഞ, ഈ ഗ്ലാസ് എടുത്ത് നിന്റെ തലയാടിച്ചു പൊട്ടിക്കൂടാ. നിന്റെ തല മൊത്തം ചൂടായിട്ടിരിക്ക. ആ വീര ഒറ്റൊരുത്തി കാരണം ഇന്നെന്റെ പ്ലാൻ മുഴുവൻ. പക്ഷെ എന്തിന് അളിയൻ, എന്തിനാ ചൂടാവുന്നേ? അളിയ ഇങ്ങനെ ഞങ്ങളോട് ചൂടായിട്ട് അളിയൻ എന്ത് കിട്ടാനാ? അളിയൻ ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? അളിയനോട് വീരയ്ക്ക് ഇപ്പൊ നല്ല സ്നേഹാണെന്നേ. അളിയന് വേണ്ടി ആ വീര എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? നീ ശരിക്കും ഭാഗ്യം ചെയ്തവനോടാ. അവൾ ഈ ചെയ്യുന്നതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടിയാ ബൽദേവേ. ഇതൊക്കെ നല്ലതിനു വേണ്ടിയെന്ന് പറയരുത്, അവള് ശരിക്കും നിന്റെ ഭാഗ്യക്കേടാടാ ബൽദേവേ. എടാ ബൽദേവേ, അവള് ശരിക്കും നമുക്ക് പണി തന്നതാ. എടാ ബൽദേവേ, വീര നമ്മുടെ പ്ലാനുകളെല്ലാം കണ്ടുപിടിച്ച് പണി തരുമെന്നുള്ള കാര്യം ഉറപ്പാടാ. ആളിയൻ തന്നെ നല്ലപോലെ നാലോ ചോക്ക്. കുറച്ചു ദിവസങ്ങളായിട്ട് ആ വീരയുടെ നിന്നോടുള്ള പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നില്ലടാ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വീര കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം. ആ ഒന്നുമില്ലെങ്കിൽ അവളെ രൺവീറിൻ്റെ പെങ്ങള് തന്നെ അല്ലേടാ. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അല്ല കൊഴപ്പെന്താ, അവള് രൺവീറിന്റെ അനിയത്തിയോടൊന്ന് കൊഴപ്പെന്താണെന്ന്? അവളെന്റെ ഭാര്യയാവാൻ പോകുന്നുള്ള കൂടിയല്ലേ? അങ്ങനെ പറഞ്ഞുകൊടുക്കളിയ. ഹേയ്, അവളൊരിക്കലും എനിക്ക് ദോഷം വരുത്തി വെക്കില്ലടാ. നീയൊക്കെ എല്ലാം കണ്ടാലടാ ഞാൻ തെറ്റെയ്യുന്നത് തടയാൻ വേണ്ടിട്ടാ അവള് വന്നത്. ആ ശരിയാ, അവള് കുറച്ച് ദിവസങ്ങളായിട്ട് ചില പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കുന്നുണ്ടടാ. പക്ഷേ സ്നേഹിക്കുന്ന എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെയാന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയല്ലേ? അത് ശരിയാളിയാ. ആ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ തന്നെ തന്നെ ശരിയായിക്കോളും എനിക്ക് തോന്നുന്നു. അമ്മാ വേറൊരു കാര്യമുണ്ട്. വീര എന്നെ ഹീരാഞ്ജയെ പോലെ തന്നെ അവളെന്നെ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെ. റിഹേഴ്സലൊക്കെ ഇവിടെ നടത്താം, പക്ഷെ വലിയ ഉച്ചയും ബഹളം ഒന്നും ഉണ്ടാകാതെ നോക്കണം. അതെ അമ്മേ, വല്യമ്മേ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്യണം. എല്ലാവരും കൂടെ ഇവിടെ രാത്രി ഇരുന്ന് പരദൂഷണം പറയാം. പരദൂഷണം? ഞങ്ങൾ ഇവിടെ ഇരുന്ന് പരദൂഷണം പറയായിരുന്നു? സ്ത്രീകളാകുമ്പോ കുറച്ച് പരദൂഷണം ഒക്കെ പറയണ്ടേ അല്ലേ? ആ പരദൂഷണം പറയായിരുന്നേ. ഈ പാതിരാത്രിക്കാണോ പരദൂഷണം പറയുന്നത്? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. നീ ഇവിടെ എന്തെടുക്കുക? പോയി കിടന്നുറങ്ങ്. ചെല്ലു മോനെ, ഉറങ്ങിക്കൂ. ചെല്ലു 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 കുഞ്ഞമ്പിളി, കിടന്നുറങ്ങ്. അതെ രൺവീരേട്ടാ, എനിക്കൊരു സംശയം. ഗുഞ്ചനെടുത്തും ഇല്ലാത്തോണ്ടായിരിക്കും ഏട്ടന് ഉറക്കം വരാത്ത അല്ലേ? കുഞ്ഞമ്പിളി, ഞാൻ കുറച്ച് കഴിഞ്ഞ് അവളെ അങ്ങോട്ട് അയക്കാം. എന്താ നീ പോയിക്കോ. എന്നാ പിന്നെ നിങ്ങൾ ഇരുന്ന് പരദൂഷണം പറയും. കുറ്റിയിട് കുറ്റിയിട് രൺവീരേട്ടൻ നാണം കണ്ടില്ലേ അമ്മേ? കാര്യങ്ങളൊക്കെ പെട്ടെന്നാവട്ടെ, സമയം വളരെ കുറവാണ്. എല്ലാവരും എന്ത് ഉത്സാഹത്തോടെ റിഹേഴ്സൽ ചെയ്യുന്നേ. പ്രത്യേകിച്ചും അമ്മ. വിഷമിക്കേണ്ട അമ്മേ, നാളെ രാവിലത്തെ സൂര്യൻ ഒരു പുതിയ പ്രത്യാശ ഉണർത്തും. ഈ ഗ്രാമത്തിൽ പുതിയൊരു ഉണർവും പുരോഗതിയും മാറ്റവും കൊണ്ടുവരും. രൺവീരേട്ടന്റെ സന്ദേശം ഗ്രാമവാസികളിൽ എത്താൻ ഇനി അധികം സമയം വേണ്ട. എല്ലാവരും രൺവീരേട്ടന്റെ അഭിപ്രായങ്ങൾ അംഗീകരിക്കും.
ഞാനാണ് എതിർ സ്ഥാനത്ത് മത്സരിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തെ വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഘോഷങ്ങളും പാർട്ടികളുമാണ് എന്റെ ജീവിതത്തെ സന്തോഷമാക്കുന്നത്. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇങ്ങനെയാണ് നമ്മൾ ആഘോഷം തുടങ്ങേണ്ടത്. ഇതാ കുടിക്കേട്ടാ.